ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ പിസ്സ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് പിസ്സ ഷോപ്പിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നു എന്ന് നോക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് പിസ്സയുടെ ബേസായ ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് അരക്കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. അത് 250 ml കപ്പിൽ 1 കപ്പും അതിൻ്റെ 1/2 കപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് പരുവത്തിലായിരിക്കണം ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിക്കി പരുവത്തിലായിരിക്കണം നമുക്ക് മാവ് കിട്ടേണ്ടത്. എങ്കിലേ നമ്മുടെ പിസ്സയുടെ ഡോ നല്ല പെർഫെക്റ്റായി നമുക്ക് കിട്ടുകയുള്ളൂ. ബൗളിൽ അല്പം ഒലീവ് ഓയിൽ തടവി ഈ ഡോ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഡോ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമുക്കതിൻ്റെ മുകളിൽ അല്പം ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ് ബൗള് കൊണ്ട് ഇത് അടച്ചു വെക്കാം. ഇനി ഇത് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി പിസ്സയുടെ ഫില്ലിങ്ങിന് വേണ്ട ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടി ഞാൻ 400 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് പിസ്സയിലേക്കുള്ള വെജിറ്റബിൾ ഒന്ന് ഒരു പാനിൽ 1/2 വേവ് ആക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത്, ക്യാപ്സിക്കവും അതുപോലെ ക്യാരറ്റും. ഞാൻ ചിക്കൻ പിസ്സ ആയതുകൊണ്ടാണ് വെജിറ്റബിൾ അധികം എടുക്കാത്തത്. 2 വെജിറ്റബിൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് 1/2 ബോയിലാക്കി എടുക്കാം. വഴറ്റിയെടുത്ത വെജിറ്റബിൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പോലെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹെർബ്സാണ്. ഞാനിവിടെ ചേർക്കുന്നത് റോസ്മേരിയാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ചേർത്തു എന്ന് മാത്രം. പിസ്സയുടെ ഫില്ലിങ്ങിന് വേണ്ട ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും ഇത് ചെറിയ ബോളിലേക്ക് മാറ്റാം. പിസ്സയുടെ ബേസായ ഡോ ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് പ്രസ് ചെയ്ത് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് തവയിലാണ് പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തവയിലേക്ക് മാവ് മാറ്റാം. ഞാൻ ഓവനിൽ വെച്ചിട്ടല്ല പിസ്സ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ നോൺ സ്റ്റിക്ക് തവയിൽ വെച്ച് കൈകൊണ്ട് ഒലീവ് ഓയിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ നമുക്ക് കൈകൊണ്ട് പരത്തി എടുക്കണം ഈ മാവ്. പിസ്സയുടെ ബേസ് പരത്തിയെടുക്കുമ്പോൾ സെൻറ്റർ ഭാഗം കനം കുറച്ചും അരികുവശം കട്ടി കൂട്ടിയും വേണം പരത്തിയെടുക്കേണ്ടത്. ഇതായതുപോലെ ആയിരിക്കണം പിസ്സയുടെ ബേസ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്കതൊരു ഫോർക്ക് ഉപയോഗിച്ച് ചെറിയ ദോരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് പിസ്സയുടെ ബേസിൻ്റെ സെൻറ്റർ ഭാഗം വെന്ത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ്. ചിക്കൻ പിസ്സയുടെ ടോപ്പിങ്ങിന് വേണ്ടി ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വെച്ച് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പിസ്സയുടെ ബേസ് വെച്ച തവ ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് 1/2 വേവാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിസ്സ സോസാണ്. ഈ പിസ്സ സോസ് ഞാൻ ഹോംമെയ്ഡായി ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് പോയി കാണുക. കാണാത്തവർക്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനി മറ്റൊരു തവ അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കണം. ഇനി സ്പ്രെഡ് ചെയ്ത പിസ സോസിൻ്റെ മുകളിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. മുഴുവൻ വെജിറ്റബിളും ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓരോന്നായി. ഇനി സ്പൂൺ കൊണ്ടൊന്ന് നമുക്കൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒലീവ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത മൊസാറില്ല ചീസും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് മൊസാറില്ല ചീസും ചിക്കനും ഒക്കെ. അപ്പോൾ നിങ്ങൾ ചീസില്ലാതെ പിസ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം ചീസ് ഉണ്ടെങ്കിൽ പിസ ഉണ്ടാക്കി നോക്കും. ഇനി ഇതിന് മുകളിൽ സ്ലൈസ് ചെയ്ത ചീസും ബ്ലാക്ക് ഒലീവ്സും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഹെർബ്സായ ഒറിഗാനോ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു അടുപ്പിൽ വെച്ച തവ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനെ അടുപ്പിച്ച് വെക്കരുത്, കുറച്ച് മുകളിലാക്കി വെച്ച് കൊടുക്കുക. നമ്മുടെ ചീസ് മെൽറ്റ് ആവുന്നത് വരെ ചൂട് വെച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഓവനിലൊന്നും വെച്ച് ചെയ്യുന്നതല്ലല്ലോ, ഇത് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് ചീസൊക്കെ മെൽറ്റായി കിട്ടാൻ കുറച്ച് റിസ്ക് ഉണ്ട്. അതിനനുസരിച്ച് ഇത് ചൂട് വെച്ചുകൊണ്ടേയിരിക്കണം. ഇത് നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പിസ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ പിസ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എൻ്റെ ഈ ചിക്കൻ പിസ റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതുമയാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.